പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഒരു വാർത്ത, ഇന്ന് ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ മത്സരമുണ്ടായിരുന്നു. മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഡിമിട്രസ് ഡാമൻഡാക്കോസിന്റെ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയുള്ള ആദ്യ മത്സരമായിരുന്നു ഇത്. ഇന്ത്യൻ എയർഫോഴ്സിനെയായിരുന്നു ഇന്ന് ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാൾ നേരിട്ടിരുന്നത്. അങ്ങനെ ആ ഒരു മത്സരത്തിൽ മികച്ചൊരു വിജയം നേടിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. 3-1 എന്ന സ്കോറിലാണ് ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നത്. ഡേവിഡ്, ഡിമിട്രസ് ഡാമൻഡാക്കോസ്, ക്രെസ്പോ എന്നീ താരങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിമിട്രസിന്റെ പേരിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ട്. തീർത്തും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഡിമിട്രസ് ഡാമൻഡാക്കോസ് കാഴ്ചവെച്ചിരുന്നത്. അടുത്തൊരു വാർത്ത, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന വിക്ടർ മോങ്കിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് വിക്ടർ മോങ്കിൽ കേരളയിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ വിക്ടർ മോങ്കിൽ വരാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കായിരിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് വിട്ടതിന് ശേഷം കിങ്സ് ലീഗിലായിരുന്നു വിക്ടർ മോങ്കിൽ കളിച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ വിക്ടർ മോങ്കിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. വിക്ടർ മോങ്കിലിനെ ടീമിലേക്ക് എത്തിക്കാൻ ഇറങ്ങുകയാണ് മലപ്പുറം എഫ് സി. ഇനി മലപ്പുറം എഫ് സിക്ക് വേണ്ടി വിക്ടർ മോങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് താരങ്ങളായിട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. നിലവിൽ ആശിഷ് നെഗിയെ പോലത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറിന്റെ സൈനിങ് ഉടനെ തന്നെ കംപ്ലീറ്റ് ആക്കിയേക്കും. സ്ട്രൈക്കറിന്റെ സൈനിങ് ഇനി ഒരുപാട് വൈകിയേക്കില്ല. ഡിമിട്രസിന് പകരമായിട്ട് മികച്ച സ്ട്രൈക്കറിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഡ്യൂറന്റ് കപ്പിനിടയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയേക്കുമെന്ന റൂമറുകളൊക്കെ ആയിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്നത്. എന്നിരുന്നാലും ഇനി ആരാധകർ ആ ഒരു സൈനിങ്ങിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ്ങും മിഡ്ഫീൽഡറിന്റെ സൈനിങ്ങുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെയൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.